എഡ്യൂസെറ്റ് അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഫിസിക്സ് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൾ നിയമത്തെ കുറിച്ചായിരുന്നു നോക്കിയിരുന്നത്. അതായത് ലോഹത്തിലൂടെ ഏതൊരു കണ്ടക്ടറിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ താപം എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതിനെയായിരുന്നു നമ്മൾ ജൂൾ നിയമത്തിൽ പ്രസ്താവിച്ചത്. നമുക്കൊന്ന് ഓർത്തെടുക്കാം എന്തായിരുന്നു ജൂൾ നിയമം. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ, താപം ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്ട് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ടൈം ദ ഫ്ലോ ഓഫ് കറന്റ്. ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ആ ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും ആ ചാലകത്തിലൂടെ എത്ര സമയം വൈദ്യുതി ഒഴുകി എന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇതായിരുന്നു ജൂൾ നിയമം, ജൂൾസ് ലോ. അതുപ്രകാരം നമ്മൾ മൂന്ന് വ്യത്യസ്ത ഇക്വേഷനുകൾ ഓംസ് ലോ കൂടെ ഈ ജൂൾ നിയമത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ടി ബൈ ആർ എന്നിങ്ങനെ മൂന്ന് ഇക്വേഷനുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഡെറിവേഷനും അതുപോലെ എങ്ങനെയാണ് ആ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നത് എന്നും നോക്കിയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തന്നെ ഒരു ചെറിയ എക്സ്റ്റെൻഷൻ ആണ് നമുക്ക് നോക്കാം. എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി എന്ന ഇക്വേഷൻ ആണ് ജൂൾ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. കൂടാതെ മറ്റു രണ്ട് ഇക്വേഷനിലൂടെയുണ്ട്. അതില് എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഐനെ അല്ലെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ, അതുപോലെ റെസിസ്റ്ററിനെ ആ ചാലകത്തിന്റെ പ്രതിരോധത്തെ, കൂടാതെ പി ടൈമിനെ, മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. അതുപയോഗിച്ച് നമ്മൾ ഓംസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വി വോൾട്ടേജിനെ കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിലൊരു ചെറിയ മാറ്റമുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ഹീറ്ററുകൾ 5 മിനിറ്റ് വീത സമയത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഹീറ്റർ എ ആൻഡ് ഹീറ്റർ ബി വർക്കിംഗ് സെയിം ടൈം 5 മിനിറ്റ് ആൻഡ് 5 മിനിറ്റ്. അതുപോലെ രണ്ടിന്റെയും വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണ്, 230 വോൾട്ട്. 230 വോൾട്ട്, 230ക്ക് വേറൊരു കഥ കൂടെ ഉണ്ട് നമുക്കറിയാം. അറിയില്ലെങ്കിൽ പുതിയ അറിവാണെങ്കിൽ എടുത്തു വയ്ക്കുക. അതായത് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന വോൾട്ടേജ് സാധാരണയായിട്ട് 230 അല്ലെങ്കിൽ 220 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റർ വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണെന്ന് പറയുക. രണ്ട് ഹീറ്ററും അങ്ങനെ തന്നെയാണ്. ഒപ്പം സമയം 5 മിനിറ്റും ആണ്. ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ഈ രണ്ട് ഹീറ്ററിന്റെയും സെയിം അല്ല. ആദ്യത്തെ ഹീറ്റർ എയുടെ 1150 ഓം ആണെങ്കിൽ രണ്ടാമത്തെ ഹീറ്റർ 460 ഓം ആണ്, 460 ഓം ആണ്. അപ്പൊ അങ്ങനെ രണ്ടിന്റെയും പ്രതിരോധത്തിൽ റെസിസ്റ്ററുകൾക്ക് വ്യത്യാസമുണ്ട്. അതല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഇത് ഓൾറെഡി ഗിവൻ ഡാറ്റയെ കണക്കാക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് നമുക്കിവിടെ ചെയ്യാം. സോ എച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യണമെന്ന് ആലോചിക്കുക. നമ്മുടെ കയ്യിൽ വി ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. സോ വി ആർ ടി വരുന്ന ഇക്വേഷൻ തേർഡ് വൺ, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ഓക്കെ, സോ ഇക്വേഷൻ എഴുതി വി സ്ക്വയർ ടി ബൈ ആർ. So, H is equal to V square T by R. Substitute here, V, 230 square into T, 5 minute ആണ്. Already 5 minute ഇനെ നമ്മൾ seconds ലേക്ക് മാറ്റുമ്പോൾ 5 into 60, that's equal to 300 seconds. Substitute ചെയ്തു, 300 divided by R. R is equal to 1150 ohm. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 13,800 ജൂൾ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം.
ഇവിടെ ഹീറ്റർ ബി വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റർ ടൈം എല്ലാം ഉണ്ട്. ഇതേ സമയം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ സെയിം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ എടുത്ത് എഴുതുന്നില്ല. 230 square into 300 divided by 460 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 34,500 ആണ്. സോ ആൻസർ 34,500 ജൂൾ. ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അതായത് ഹീറ്റർ എ ഹീറ്റർ ബി അതിൽ രണ്ടിലും വോൾട്ടേജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണ്. ആൻഡ് ടി സമയം, അത് പ്രവർത്തിക്കുന്ന സമയവും സെയിം ആണ്, പക്ഷേ പ്രതിരോധത്തിലുള്ള റെസിസ്റ്റൻസിലുള്ള മാറ്റം കൊണ്ട് അതിന് ഉണ്ടായിട്ടുള്ള താപത്തിന്റെ അളവിൽ മാറ്റം വന്നു. അവിടെ ഒരു അപാകത എന്തെന്നാൽ ഇവിടെ ഹീറ്റർ എയിലാണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതൽ, ഹീറ്റർ ബിയിൽ റെസിസ്റ്റൻസ് കുറവാണ്. പൊതുവെ 1150 ohm 460 ohm രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ ആദ്യ ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടിയിൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവും വർദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ പ്രതിരോധം കൂടുകയും എന്നാൽ ഉണ്ടായ താപത്തിന്റെ അളവ് പ്രതിരോധം കുറവായതിനേക്കാൾ കുറവുമാണ്. അപ്പോ താപം കുറയുകയും പ്രതിരോധം കൂടുകയും ചെയ്തിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ പഠിച്ച പ്രകാരമാണെങ്കിൽ ജൂൾ നിയമത്തിൽ പറയുന്ന പോലെ പ്രതിരോധത്തിന് അതിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ പ്രതിരോധത്തിനുണ്ടായ മാറ്റം താപത്തിനുള്ള മാറ്റം വന്നിരിക്കുന്നു, വിപരീതമായിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം നോക്കാനായിട്ട് ഇവിടെ നമുക്ക് അതിനുള്ള ഉദാഹരണം തന്നെയുണ്ട്. ഈ ഒരു ഇക്വേഷനിൽ ആർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ പോലെയാണ്. അതെങ്ങനെ വന്നു നോക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതേ ഇക്വേഷന്റെ നമുക്കിപ്പോ ഈ കണക്ക് ചെയ്യാൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിലേക്ക് ആവശ്യമില്ലാത്ത ഐ എന്ന് പറയുന്നത് ഈ രണ്ട് ഹീറ്ററിന്റെയും കറണ്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ പ്രോബ്ലത്തിലേക്ക് ആവശ്യമില്ലാത്ത ഐ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത കറണ്ടിന്റെ അളവ് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അത് കണ്ടെത്താൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്, ഇക്വേഷൻ തന്നെ ഉണ്ടെങ്കിലും അതിലേക്കൊന്നും പോകണ്ട, നമ്മുടെ ഓം നിയമം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നോക്കാം. ഓം നിയമപ്രകാരം ഐ സം വി ബൈ ആർ ആണ്. ഇവിടെ ഓൾറെഡി വി നമ്മുടെ കയ്യിലുണ്ട്, ആർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കതനുസരിച്ച് ഓരോ കേസിലെയും ഐ അല്ലെങ്കിൽ കറണ്ടിന്റെ അളവ് കണ്ടെത്താം. ഈ ഹീറ്റർ എയില് വി 230 by 1150, അതുപോലെ ഹീറ്റർ ബിയില് 230 divided by 460. രണ്ട് കേസിലെയും ഐക്ക് ഉണ്ടാകുന്ന മാറ്റം നമുക്കൊന്ന് നോക്കാം. നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഹീറ്റർ എയുടെ ഐ എന്ന് പറയുന്നത് 1/5 ആമ്പിയർ ആണെന്നും അതുപോലെ ഹീറ്റർ ബിയുടെ ഐ എന്ന് പറയുന്നത് 1/2 ആമ്പിയർ ആണെന്നും കിട്ടി. ഇവിടെ നോക്കിയാൽ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഹീറ്റർ എയില് റെസിസ്റ്റൻസ് 1150 ohm ഉണ്ടെങ്കിലും അവിടുത്തെ ഐ എന്ന് പറയുന്നത് 1/5 ആമ്പിയർ ആണ്. 1/5. ഇവിടെ ഹീറ്റർ ബിയില് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 460 ohm ആണെങ്കിലും അവിടുത്തെ ഐ കറണ്ട് എന്ന് പറയുന്നത് 1/2 ആമ്പിയർ ആണ്. 1/2 and 1/5 കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം 1/2 ആണ് ഗ്രേറ്റർ, ഐ ഈ കേസിലാണ് കൂടുതൽ. ഇക്വേഷൻ നമ്പർ വണ്ണില് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റെസിസ്റ്റൻസ് കൂടുന്നത് ഒരു പക്ഷേ റെസിസ്റ്റൻസ് ഒന്ന് കൂടിയാൽ ഹീറ്റ് ഒന്ന് കൂടും, റെസിസ്റ്റൻസ് രണ്ട് കൂടിയാൽ ഹീറ്റ് രണ്ട് കൂടും. പക്ഷേ ഐ അങ്ങനെയല്ല, ഐയുടെ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ ഐയിലുണ്ടാകുന്ന ചെറിയ മാറ്റം ഹീറ്റിൽ അതിന്റെ സ്ക്വയർ ആയിട്ടാണ് മാറുന്നത്. എന്ന് വെച്ചാൽ ഐ രണ്ട് കൂടുകയാണെങ്കിൽ ഹീറ്റ് 4 ആയിരിക്കും കൂടുക, ഐ 3 കൂടുകയാണെങ്കിൽ ഹീറ്റ് അത് 9 ആയിട്ടാണ് കൂട്ടുക. എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ആദ്യത്തെ കേസിൽ 1/5 എന്ന് പറയുന്നതിനെക്കാട്ടിലും എത്രയോ വലുതാണ് 1/2. സംഗതി രണ്ടും ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ തന്നെയും ആ മാറ്റം അവിടെ ഉണ്ട്, അതനുസരിച്ചാണ് ഈ ഹീറ്റിൽ മാറ്റം ഉണ്ടായത്. അതുകൊണ്ടാണ് ഓം റെസിസ്റ്റൻസ് ഇവിടെ കുറഞ്ഞിട്ട് പോലും ഹീറ്റ് 34,500 ജൂൾ ആകാനും അതുപോലെ ഹീറ്റ് 13,800 ജൂൾ ആയിട്ട് മാറാനുള്ള കാരണം ഇതാണ്. ഇവിടെ റെസിസ്റ്റൻസിന് മാറ്റമുണ്ട്, ഒരേ വോൾട്ടേജിലാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക.
ഒരേ വോൾട്ടേജിലാണ് ഒരേ സമയമാണ് അങ്ങനെയെങ്കിൽ ഐ കൂടി കഴിഞ്ഞാൽ അതനുസരിച്ച് ഹീറ്റിൽ മാറ്റം ഉണ്ടാവും ആ ഐക്കുള്ള കാരണം കൊണ്ടാണെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു മാറ്റം കൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഐ തന്നെയാണ് ഐ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്ക്വയർ ഓഫ് ഐ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇതാണ് ജൂൾ നിയമത്തിലെ ഒരു പ്രധാന പോയിന്റ് ജൂൾ നിയമത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ ഇനി നമ്മളിപ്പോൾ റെസിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു പ്രതിരോധം എങ്ങനെയാണ് ഓരോ സർക്യൂട്ടിലും അല്ലെങ്കിൽ ഓരോ ഉപകരണങ്ങളിലും ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല അത് ഹീറ്റ് ആവുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ പ്രതിരോധങ്ങൾ എങ്ങനെ ഘടിപ്പിക്കണം അതിൽ വരെ വ്യത്യാസമുണ്ട് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് റെസിസ്റ്റൻസിൽ ഉള്ള സാധനങ്ങൾ പ്രതിരോധം റെസിസ്റ്റേഴ്സ് ഒരിക്കലും സാധാരണ ഘടിപ്പിക്കുന്ന പോലെ തന്നെ ഘടിപ്പിക്കണമെന്നില്ല ഈ സർക്യൂട്ടിൽ അത് ഘടിപ്പിക്കുന്ന വിധങ്ങൾ പലതരത്തിലുണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അതിനായി ആദ്യം ഇവിടെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത ആദ്യം നമുക്ക് നോക്കാം ഓക്കെ ആ സർക്യൂട്ടിൽ ഒരു സ്വിച്ച് ഉണ്ട് കീ അല്ലെങ്കിൽ കൂടാതെ ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററി ഇല്ല ഇവിടെ സെൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ 6 വോൾട്ടിന്റെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട് ഒപ്പം ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വയർ വഴി അതിനുള്ളിൽ 2 ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആ 2 ബൾബുകൾക്ക് പ്രത്യേകതയുണ്ട് ഒന്ന് മുകളിലായിട്ടും മറ്റേത് താഴെയായിട്ടും കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുകളിലും താഴെയായി 2 ബൾബുകൾ ഒരു 6 വോൾട്ടിന്റെ ഒരു സെൽ ഒരു കീ അങ്ങനെ എല്ലാം സർക്യൂട്ട് ചെയ്തിട്ട് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത മനസ്സിലാക്കുക ആ സർക്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു സർക്യൂട്ടും പൂർത്തിയായെങ്കിൽ മാത്രമേ അതിലൂടെ വൈദ്യുതി ഒഴുകുകയുള്ളൂ അതിൽ എന്തെങ്കിലും ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഒന്നാമത് സർക്യൂട്ടാണ് തൊട്ട് താഴെ 2 സർക്യൂട്ട് കൂടെ ഉണ്ട് രണ്ടും ഒരുമിച്ച് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം അത് നല്ലത് അപ്പോൾ ഈ 2 സർക്യൂട്ടിൽ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു സെല്ലുണ്ട് അതുപോലെ ഒരു കീയുണ്ട് സ്വിച്ചുണ്ട് ഒപ്പം 2 ബൾബുകളും ഉണ്ട് പക്ഷേ ഈ 2 സർക്യൂട്ടിലും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഒന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലല്ല ബൾബുകൾ 2-ാമത്തേതിലുള്ളൂ ഒന്നിൽ ഒരു ആദ്യത്തെ സർക്യൂട്ടിൽ ഒരു ബൾബിന് താഴെ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് വൈദ്യുതി കറണ്ട് ഒഴുകി വരികയാണെങ്കിൽ അത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ആദ്യത്തെ സർക്യൂട്ടിൽ എന്നാൽ 2-ാമത്തെ സർക്യൂട്ടിൽ അങ്ങനെയല്ല അവിടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്നിന്റെ ബാക്കിൽ ഒന്നായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ 1 ആഫ്റ്റർ അതർ അങ്ങനെയാണ് അടുത്ത സർക്യൂട്ടിൽ പോകുന്നത് അപ്പൊ 2 രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ 2 സ്വിച്ചും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റമുണ്ട് അതിങ്ങനെയാണ് 2 സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ 2 ലെയും ബൾബ് ഒരുപോലെയല്ല പ്രകാശിക്കും ഓക്കെ കൊടുത്തിട്ടുള്ളത് ഒരേ സെല്ലാണ് അല്ലെങ്കിൽ 6 വോൾട്ട് സെല്ല് തന്നെയാണ് നൽകിയിട്ടുള്ള ബൾബുകളൊക്കെ ഒരേ വാട്ടിലുള്ള ഒരേ പവറുള്ള തന്നെയാണ് ഇതൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഘടിപ്പിച്ചതിന്റെ വ്യത്യാസം കൊണ്ട് 2 ലെയും ബൾബുകൾ ഒരുപോലെ പ്രകാശിക്കില്ല അതായത് 2 ബൾബുകളല്ല ആദ്യത്തെ സർക്യൂട്ടിലെ ബൾബുകൾ ഒന്നുകൂടെ നന്നായി പ്രകാശിക്കുമ്പോൾ 2-ാമത്തെ സർക്യൂട്ടിലെ ബൾബുകൾ സാധാരണയിൽ മറ്റേ ആദ്യത്തെ സർക്യൂട്ട് പ്രകാശിച്ച പോലെ പ്രകാശിക്കില്ല ഒരു ഇത്തിരി ഗ്ലോ കുറവായിരിക്കും എന്തായിരിക്കാം ആ ഗ്ലോ കുറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു ഘടിപ്പിച്ചതിലെ വ്യത്യാസം തന്നെയാണ് ഈ വ്യത്യാസം എങ്ങനെയാണ് ബൾബുകളുടെ പ്രകാശത്തെ അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുന്നതിനെ കാരണം എന്തായിരിക്കും വോൾട്ടേജ് കറണ്ട് മുതലായ സാധനങ്ങളാണല്ലോ അപ്പൊ അതിലെ വോൾട്ടേജിന് എന്ത് സംഭവിച്ചു കറണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇത് ബൾബിന് പകരം നമ്മൾ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും നമുക്ക് നോക്കാം 2 സർക്യൂട്ടുകൾക്കും മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട് ഇതില് ആദ്യത്തെ സർക്യൂട്ടിലെ 2 ബൾബുകളിൽ 1 ബൾബ് നമ്മൾ റിമൂവ് ചെയ്യണം ഓക്കെ അതുപോലെ 2-ാമത്തെ സർക്യൂട്ടിലെ 2 ബൾബുകളിൽ നിന്ന് 1 ബൾബ് ഇത് റിമൂവ് ചെയ്യണം അങ്ങനെ ഓരോ ബൾബിനും നമ്മളിവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ് ഇനി സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഏത് ബൾബായിരിക്കും പ്രകാശിക്കുക എന്താണ് കാരണം ആലോചിച്ച് നോക്കി അതായത് ആദ്യത്തെ സർക്യൂട്ടിനകത്ത് 2 ബൾബുകളിൽ 1 പോയെങ്കിൽ തന്നെയും നമുക്കറിയാം ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ് ആ ബ്രാഞ്ച് വഴി പോയി കൃത്യമായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് പക്ഷേ 2-ാമത്തെ കേസിൽ ഇവിടെ ബ്രാഞ്ച് ഒന്നുമില്ല അതായത് 1 ബൾബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത പോലെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല അതുകൊണ്ട് 2-ാമത്തേതിൽ ഒരിക്കലും ബൾബ് പ്രകാശിക്കില്ല അപ്പൊ ആദ്യത്തേതിൽ 1 ബൾബ് മാറ്റിയാലും
നമുക്ക് വേണമെങ്കിൽ ഓരോ ബൾബിനെയും നമുക്ക് ഓരോ പ്രത്യേക സ്വിച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഓരോ ബൾബിനെയും പ്രത്യേക സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഓൺ ചെയ്താൽ എല്ലാം ഒരുമിച്ചായിരിക്കും കത്തുക. നമ്മൾ ഇത് ഈ സിസ്റ്റത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഇതുപോലെയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ചില ഓരോ ബൾബിനും ഓരോ സ്വിച്ച് ഉപയോഗിക്കുന്ന ടൈപ്പ് ബൾബുകളുണ്ട്. എന്നാൽ ഒരൊറ്റ സ്വിച്ചിൽ എല്ലാം ഒരുമിച്ച് കത്തുന്ന തരം ബൾബുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കുക. അതായത് വീട്ടിലെ റൂമിനകത്തുള്ള ബൾബും അല്ലെങ്കിൽ അകത്തുള്ള ബൾബൊക്കെ നമ്മൾ ഓൺ ചെയ്യുന്നത്, ഒരു ബൾബ് ഓൺ ചെയ്താൽ ആ ബൾബ് മാത്രം പ്രകാശിക്കും, അല്ലെങ്കിൽ ഫാൻ ഓൺ ചെയ്താൽ ഫാൻ മാത്രം വർക്ക് ചെയ്യും. എന്നാൽ ചില ഇപ്പോൾ നമ്മുടെ പെരുന്നാളുകൾക്കോ അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കോ ഒക്കെ നമ്മൾ ഇടുന്ന മാറ ബൾബുകൾ, വലിയ വലിയ മറ്റേ സീരീസ് ബൾബുകൾ ആലോചിച്ച് നോക്കുക. അതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബുകളെല്ലാം ഒന്നിച്ചേ കത്തുള്ളൂ, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബുകളെല്ലാം ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് രണ്ട് തരം കണക്ഷനുകൾ. ഒന്ന് ആദ്യം ഇവിടെ കാണിച്ചിട്ടുള്ള ബ്രാഞ്ചായി തിരിഞ്ഞിട്ടുള്ളതിനെ നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ, രണ്ടാമത്തേതിനെ സീരീസ് കണക്ഷൻ എന്ന് പറയും. ഓക്കെ, ഒന്നാമത്തേത് പാരലൽ കണക്ഷൻ, രണ്ടാമത്തേത് സീരീസ് കണക്ഷൻ. ഒന്നാമത്തേത് സമാന്തര രീതി, രണ്ടാമത്തേത് ശ്രേണി രീതിയാണ്. ഇതാണ് സീരീസ് കണക്ഷന്റെ ഡയഗ്രം. ഇവിടെ കൊടുത്തിട്ടുള്ള ഐക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഐ നമ്മൾ ഈ ഏത് റെസിസ്റ്ററിലൂടെ കടന്നുപോയാലും ഐക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. ഇത് ഓരോ റെസിസ്റ്ററിലും ഐ ഐ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രതയിൽ യാതൊരു വിധ മാറ്റവും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ സ്പ്ലിറ്റ് ആവുന്ന വേറൊരു ഘടകമുണ്ട്. നേരത്തെ പറഞ്ഞു ബൾബുകൾ കണക്ട് ചെയ്തപ്പോൾ, സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ സീരീസ് കണക്ഷനിലെ ബൾബുകൾക്ക് ഒരു ഇത്തിരി ഗ്ലോ കുറവായിരുന്നു പാരലൽ ചെയ്ത പോലെ. പാരലൽ ചെയ്യുമ്പോൾ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു, പക്ഷേ സീരീസിൽ ഗ്ലോ കുറച്ച് കുറവായിരുന്നു, അല്ലെങ്കിൽ പ്രകാശ തീവ്രത കുറവായിരുന്നു. അതിന് കാരണം ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിലും V1, V2 അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്, വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അതായത് ഇഫക്റ്റീവ് വോൾട്ടേജ് എത്രയാണോ അത് എന്ന് പറയുന്നത് V1 + V2 ആയിരിക്കും. അതായത് ഓരോ റെസിസ്റ്റേഴ്സിലും ഉണ്ടാകുന്ന മാറ്റമാണ്. വെൻ റെസിസ്റ്റേഴ്സ് ആസ് കണക്റ്റഡ് ഇൻ സീരീസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗെറ്റ്സ് ഡിവൈഡഡ്. ഓക്കെ, എപ്പോഴാണോ സീരീസ് കണക്ഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് അവിടെ വോൾട്ടേജ് ഗെറ്റ്സ് ഡിവൈഡഡ്, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് V = V1 + V2. ഓരോ റെസിസ്റ്ററിലും V1 ഉം V2 ഉം ആയിട്ട് സ്പ്ലിറ്റ് ആയി പോവാണ്, ഗെറ്റ് ഡിവൈഡ് ആയി പോവാണ്. ഇത് സീരീസ് കണക്ഷന്റെ പ്രത്യേകതയാണ്. അതാണ് നമ്മൾ ബൾബിന്റെ ഗ്ലോ കുറയാനുള്ള കാരണം. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഓം നിയമത്തില് V = IR. ഇവിടെ ഒരു സംശയമുണ്ട്, ഈ വി ഇഫക്റ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ ഐ ഇവിടെ ചേഞ്ച് വരുന്നില്ല, ഐക്ക് ഒരു മാറ്റവും. സീരീസ് കണക്ഷനിൽ ഐ റിമൈൻസ് ദ സെയിം, ഐക്ക് യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അങ്ങനെയെങ്കിൽ ആർ എന്തായിരിക്കും? ഇവിടെ വി ഇഫക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ വ്യത്യാസമാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നതിൽ ഒരു മാറ്റവും എങ്കിൽ ആർ എന്തായിരിക്കും? ആർ ഇസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. അങ്ങനെ പറയുക, ആർ എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലെ R1 ൻ്റെയും R2 ൻ്റെയും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് V1 ഒന്ന് എഴുതി നോക്കാം. എന്താണ് V1? സോ V1 = I. ഐക്ക് മാറ്റമൊന്നുമില്ല, ഐ ഇവിടെ ഉണ്ടാവുന്നത് IR1. അതുപോലെ V2 = IR2. ഇവിടെ ഉണ്ടാവുന്ന V2 എന്ന് പറയുന്നത് IR2 ആണ്. ഈ V1 ൻ്റെയും V2 ൻ്റെയും വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ് ചെയ്യണമെന്ന് കരുതുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V = V1 IR1 + V2 IR2. അപ്പോൾ വി എഫക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 + V2 എന്ന ഇക്വേഷനിലേക്ക് V1 ൻ്റെയും V2 ൻ്റെയും വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V = IR1 + IR2. IR1 V1 ൻ്റെയും IR2 V2 ൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇനി വിക്ക് നമ്മൾ V = IR, ആറുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഈ ആർ അല്ല, ക്യാപിറ്റൽ ആർ തന്നെ എഴുതുമ്പോൾ V = IR ആയതുകൊണ്ട് നമ്മളതിന് IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ദെൻ പഴയ പോലെ തന്നെ ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു. ഇപ്പോൾ എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷനായി. ഇനി നമുക്ക് നോക്കി അറിയാം, ഇതിൽ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. സോ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ഐ ഉള്ളതുകൊണ്ട് നമുക്ക് ഐനെ മാത്രം പുറത്തേക്ക് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ വൺ പ്ലസ് ആർ ടു. ഐ കോമൺ ആയതുകൊണ്ട് അതിനെ മാത്രം ഔട്ട് ചെയ്തു. ഇവിടെ നോക്കുക, ഈക്വൽ ടു സൈൻ്റെ രണ്ട് ഭാഗത്തും ഐ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഐകളെ ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ കളയുമ്പോൾ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്ന ഇക്വേഷനിലേക്ക് എത്തി. അതായത് സീരീസ് കണക്ഷനിൽ ശ്രേണി രീതിയിൽ റെസിസ്റ്റൻസുകളെ ഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ റെസിസ്റ്ററുകളെ ഘടിപ്പിക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഒരു സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസുകളുണ്ടോ അത് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത് എത്ര എണ്ണുണ്ടോ അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ സമ്മ് എടുത്താൽ മതി. ഓക്കെ, ഇനി ആ ഉള്ളതെല്ലാം ഈക്വൽ ആണെങ്കിലോ, ഇപ്പോൾ ആർ വൺ ഇസ് ഈക്വൽ ടു ആർ ടു ഇസ് ഈക്വൽ ടു ആർ ത്രീ ഇസ് ഈക്വൽ ടു, ഇനി എത്ര എണ്ണം അങ്ങനെ ഉണ്ടോ അതെല്ലാം ഈക്വൽ ആണെങ്കിൽ ആ എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം ഇൻറ്റു ആർ ചെയ്ത് ആർ വൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. അത് ഈക്വൽ ആണെങ്കിൽ, അല്ലാത്ത കേസുകളിൽ ഒരു സർക്യൂട്ടിനകത്ത് എത്രത്തോളം റെസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ശ്രേണി രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാനായിട്ട് അതിൻ്റെ എല്ലാം സമ്മ് ചെയ്താൽ മതി. ഇതാണ് ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വിക്കും വി വണ്ണിനും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇവിടെ വി സ്പ്ലിറ്റ് ആവുന്നു എന്നുള്ളതാണ്. സ്പ്ലിറ്റ് അല്ല, അത് രണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഐക്ക് യാതൊരു മാറ്റവുമില്ല. ശ്രദ്ധിക്കുക, സീരീസ് കണക്ഷനിലാണ് ഐക്ക് മാറ്റമില്ലാത്തത്, വി മാറുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാരലൽ കണക്ഷനെ കുറിച്ച് നോക്കാം. നേരത്തെ ബൾബുകളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്, പാരലൽ കണക്ഷനിൽ ബൾബുകൾക്ക് യാതൊരു ഒരു പ്രത്യേക ഗ്ലോ കുറവായിട്ട് കാണുന്നില്ല. അതായത് ബൾബ് ഘടിപ്പിക്കുമ്പോൾ സീരീസിൽ ഗ്ലോയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രകാശ തീവ്രതയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ പാരലൽ കണക്ഷനിൽ അങ്ങനത്തെ കുറവ് കാണുന്നില്ല. അതിന് കാരണം ഇത് തന്നെയാണ്, ഇവിടെ വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റൻ്റ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് റെസിസ്റ്ററുകളിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ നേരത്തെ സീരീസ് കണക്ഷനിൽ വി ഇസ് ഈക്വൽ ടു ഇഫക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വി വൺ വി ടു ആയതുപോലെ ഇവിടെ ഐ അതായത് കറണ്ടിലാണ് ആ ഒരു ഗെറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ് ടു ബ്രാഞ്ചസ്. അപ്പോൾ ഈ ഈച്ച് ബ്രാഞ്ചിലും കറണ്ട് ഇതുപോലെ ഡിവൈഡ് ആയി പോവുക ചെയ്യും. അപ്പോൾ ആർ വണ്ണിൽ പോകുന്ന കറണ്ടല്ല ആർ ടുവിൽ പോകുന്നത്. ഓക്കെ, അതിവിടെ എത്തുമ്പോൾ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഡിറൈവ് ചെയ്തപ്പോൾ ഉണ്ടായ പോലെ തന്നെ നമുക്കറിയാം, ഇവിടെ നേരത്തെ എഴുതി നമ്മൾ സീരീസ് കണക്ഷനിൽ എഴുതിയത് വി ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു എന്നായിരുന്നു. പക്ഷേ ഇവിടെ വി എന്നല്ല എഴുതുന്നത്, ഐ ഇസ് ഈക്വൽ ടു ഐ വൺ ഐ ടു. ഇത് പാരലൽ കണക്ഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു. ദെൻ നമുക്കറിയാം ആറാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. അങ്ങനെയെങ്കിൽ ഓം നിയമ പ്രകാരം ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളതാണ് ഈ വി ബൈ ആർ. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പോൾ ഐക്ക് വി ബൈ ആർ എന്ന് കൊടുത്തു. ഇവിടെ വി മാറുന്നില്ല, എന്നാൽ ആർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്, ഐ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഐ വണ്ണിന് പകരം ഇതുപോലെ വി ബൈ ആർ വൺ എന്ന് കൊടുത്തേക്കാണ്. കാരണം മനസ്സിലായി, ഐ വൺ ഇസ് ഈക്വൽ ഇവിടുത്തെ ഓരോ കേസിലും ഈ ആർ വണ്ണിൽ ഓരോ ഐ ആണ്, അതുകൊണ്ട് ഐക്ക് പകരം വി ബൈ ആർ വൺ, അതുപോലെ വി ബൈ ആർ ടു, ഇതാണ് ഐ ടുവിനുള്ളത്. സോ ഈ മൂന്ന് എഴുതിയിട്ടുള്ളതന്നെ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ വി ബൈ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ആർ വൺ പ്ലസ് വി ബൈ ആർ ടു. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വി കോമൺ ആയതുകൊണ്ട് വിനെ നമ്മൾ ഔട്ട് ചെയ്തു. ഇവിടെ കാണാം, വിനെ നമ്മൾ ഔട്ട് ചെയ്തു ആൻഡ് ഈ രണ്ട് വിയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു. ഇതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ. അപ്പോൾ നമുക്ക് വൺ ബൈ ആറ് കണ്ടുപിടിച്ചൊരു കാര്യമില്ലല്ലോ, നമുക്ക് ആറല്ലേ വേണ്ടത്. അതുകൊണ്ട് ആദ്യം വൺ ബൈ ആറിന് എടുത്തു. ഇപ്പോൾ നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ആർ വൺ പ്ലസ് ആർ ടു ബൈ ആർ വൺ ആർ ടു എന്ന് കിട്ടും, അത് വൺ ബൈ ആർ ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ബൈ
ആർ വൺ പ്ലസ് ആർ ടു. ഇത് രണ്ടെണ്ണത്തിന്റെ കേസിൽ മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ. മൂന്നോ നാലോ റെസിസ്റ്റേഴ്സ് ഇതുപോലെ വെക്കാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇക്വേഷൻ ഉപയോഗിക്കരുത്. അതിന് ഇതുപോലെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ക്ലിയർ? ഇത് രണ്ടേ രണ്ട് റെസിസ്റ്ററുകൾ മാത്രം ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ വൺ ബൈ ആർ എസ് ഈക്വൽ ടു എത്ര റെസിസ്റ്ററുകൾ ഇതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ നമ്മൾ വൺ ബൈ ആർ ത്രീ പ്ലസ് വൺ ബൈ ആർ ഫോർ പ്ലസ് വൺ ബൈ ആർ ഫൈവ് എന്നിങ്ങനെ എഴുതി 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 പോവും. എന്നിട്ട് ഓരോന്നിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ പാരലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് ഈ രണ്ട് ഭാഗവും പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഒരു കണക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ എച്ച് എസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി എന്ന ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ആർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ചോദ്യത്തിൽ നിങ്ങളോട് ചോദിക്കാം ഇത് സീരീസ് ആയിട്ടാണോ അല്ലെങ്കിൽ പാരലായിട്ടാണോ പറഞ്ഞിട്ടാവും. അതനുസരിച്ച് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഇക്വേഷൻ ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചത്. അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ടേബിൾ വൺ പോയിൻറ്റ് സിക്സിൽ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ഇത് നോട്ടിൽ സോറി ടെക്സ്റ്റിൽ നിങ്ങൾ ചെയ്യണം, ഒപ്പം നോട്ട്ബുക്കിലേക്ക് എഴുതിയത് എനിക്ക് അയച്ചു തരികയും വേണം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, അതായത് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രതിരോധങ്ങളിൽ സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുക. അതായത് നമുക്ക് അത് കണ്ടെത്തന്നെ അറിയാൻ പറ്റും, ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നിന്ന് എഴുതി വെച്ചാൽ മതി, ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്നാണ് ഇക്വേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതെ, ഇനി ഇതേ കേസ് നമ്മൾ പാരലിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു. ഇത് ഒരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും കൂടുതല ചെയ്യുക, അത് ഇൻക്രീസസ് അല്ലെങ്കിൽ ഡിക്രീസസ് വരും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ് എന്ന് എഴുതാം. അതുപോലെ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇസ് ഡിഫറെൻറ്റ്, ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. പ്രതിരോധങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം മാറുന്നതിനനുസരിച്ചിട്ട് അതിലൂടെ ഒഴുകുന്ന ഏത് പാരലൽ കണക്ഷനിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് കറണ്ട് ഗെറ്റ് ഡിവൈഡ് അത് ബ്രാഞ്ചായിട്ട് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ. പക്ഷേ ഇൻ സീരീസ് ഇവിടെ പറഞ്ഞു ഐ റിമൈൻസ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത സ്ഥിരമായിരിക്കും. ഇവിടെ എഴുതേണ്ടത് ദ കറണ്ട് വിൽ ബി ദ സെയിം. ഇനി ഇവിടെയാണെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇസ് റിഫർ, അതായത് ഇവിടെ എഴുതിയിട്ടുള്ളത് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിലാണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പം എന്താ എഴുതുക, പാരലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. എന്നാൽ അടുത്ത കേസ് നോക്കാം, ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. നമ്മൾ കണ്ടതാണ് ഒരു ബൾബ് റിമൂവ് ചെയ്തിട്ടും ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സർക്യൂട്ടിൽ സ്വിച്ച് വയ്ക്കാം, അടുത്ത സർക്യൂട്ടിൽ സ്വിച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പാരലൽ കണക്ഷനിൽ ഓരോ ബൾബും സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് കത്തിക്കാൻ സാധിക്കും. പക്ഷേ സീരീസ് കണക്ഷനിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സാധിക്കില്ല, എല്ലാത്തിനും കൂടെ ഒരൊറ്റ സ്വിച്ചിലേ വർക്ക് ചെയ്യുള്ളൂ. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് കൂടെയാണ്. പിന്നെ നമുക്കൊരു പ്രോബ്ലം ഇതിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അപ്ലൈഡ്. ഇവിടെ സി കൊടുത്തിട്ടുള്ള കണക്കിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ഓർത്ത് നോക്കാം. ഒന്ന്, 4 ohm ആൻഡ് 2 ohm. അപ്പോൾ ആദ്യം നമ്മൾ എഴുതും ഗിവൻ ഡാറ്റ എഴുതിയിട്ട് ആർ വൺ ഇസ് ഈക്വൽ ടു എത്ര, ആർ ടു ഇസ് ഈക്വൽ ടു 2 ohm. ശേഷം ഇതിൽ 6 volt എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അറിയേണ്ടത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ആണ് വേണ്ടത്. അതായത് ആർ വൺ ആർ ടു തരുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്തെന്ന് അറിയണം. സോ സീരീസ് ആണ്, അപ്പോൾ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. അത് സീരീസ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ആർ കണ്ടുപിടിച്ചു. ഈ ആർ ആണ് ഓംസ് ലോ പ്രകാരം ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന ഇക്വേഷനിലേക്ക് കൊടുത്ത് അതിൽ നിന്ന് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടെത്തിയതിനു ശേഷം അത് ആർ എ ബൈ ആറ് ഒരു ആംബിയർ എന്ന് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിൽ കണക്കുകളിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലംസിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ആറ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കിയ സീരീസും പാരലലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി മറ്റൊരു കണക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, അത് രണ്ട് രീതിയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു അങ്ങനെ ചെയ്ത രീതിയുണ്ട്. അതല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് ആർ ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന രീതിയിൽ ചെയ്തതുണ്ട്. ഇത് ജസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ
ഈ മൂന്നാമത്തെ പ്രോബ്ലം അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 10 resistors ഓഫ് 2 ohm ഈച്ച് ആ കണക്റ്റഡ്, എല്ലാം ഈക്വൽ ആണ്. 2 ohm 10 എണ്ണം ഉണ്ട് കണക്റ്റഡ് ഇൻ പാരലൽ. കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത് പാരലൽ എന്ന് പറയുമ്പോൾ ഇതിന് ബന്ധപ്പെടുത്തി ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് അത്ര വേറെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഓക്കെ, പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു 10 resistors സീരീസ് ആയി വെക്കുകയാണെങ്കിൽ 10 × എത്രയാണോ റെസിസ്റ്റർ അത് ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് സീരീസിൽ. പക്ഷേ ഇവിടെ ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്ടഡ് ഇൻ പാരലൽ, അങ്ങനെയെങ്കിൽ ഇക്വേഷൻ r = r/n. ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ. ഇപ്പോൾ നമുക്ക് ആ തന്ന ക്വസ്റ്റനിൽ 2 ohm എൻ എന്ന് പറയുന്നത് എത്ര എണ്ണമുണ്ട്, 10 എണ്ണമാണുള്ളത്. അപ്പോൾ 2/10 ഇക്വേഷൻ ഇട്ടെടുക്കുക, കിട്ടും. അത് ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.